നമസ്കാരം. കോവിൻ സൈറ്റിലൂടെ ഇന്ത്യയിലെ എല്ലാ പ്രധാന നഗരങ്ങളിലും ചെറു പട്ടണങ്ങളിൽ പോലും വാക്സിനേഷൻ അപ്പോയിന്റ്മെന്റ് ലഭിക്കുന്നുണ്ട്. എന്നാൽ കേരളത്തിന് മാത്രം ലഭിക്കുന്നില്ലെന്നാണ് പറയുന്നത്. അതേസമയം 500,000 വാക്സിൻ സ്റ്റോക്ക് ഉള്ളതായാണ് വെബ്സൈറ്റിൽ കാണിക്കുന്നത്. എന്നാൽ കേന്ദ്ര സർക്കാരിനെ മനഃപൂർവ്വം പഴിചാരാനായി കേരള സർക്കാരും കേരള സർക്കാരിന്റെ IT വകുപ്പും ചേർന്ന് നടത്തുന്ന വൃത്തികെട്ട ഗൂഢനീക്കത്തിന്റെ ഭാഗമാണിതെന്നും പലയിടത്തു നിന്നും സംശയം ഉയർന്നു വരുന്നുണ്ട്. കേന്ദ്ര സർക്കാരിന്റെ വാക്സിൻ നയത്തെ പോലും വളച്ചൊടിച്ചവരാണ് കേരള സർക്കാർ. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഒരു നീക്കമാണ് ഇതെന്നും പറയപ്പെടുന്നുണ്ട്. കേരളം ഒഴികെയുള്ള എല്ലാ സംസ്ഥാനങ്ങളിലെയും പ്രധാന നഗരങ്ങളിലും ചെറു പട്ടണങ്ങളിൽ പോലും വാക്സിനേഷൻ അപ്പോയിന്റ്മെന്റ് ലഭ്യമാകുന്നുണ്ട്. കേരളത്തിൽ മാത്രം ഇത് ലഭിക്കുന്നില്ല. പലരും ഇത് സംബന്ധിച്ച് അവരുടെ ആശങ്കകൾ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചിട്ടുണ്ട്. എന്നാൽ സംഭവത്തിന് പിന്നിൽ എന്തോ തരികിട നടക്കുന്നുണ്ടെന്നാണ് പല ആളുകളും പറയുന്നത്. കാരണം വെബ്സൈറ്റിൽ 500,000 വാക്സിൻ സ്റ്റോക്ക് ഉള്ളതായാണ് കാണിക്കുന്നത്. എന്നിട്ടും ആർക്കും വാക്സിനേഷൻ അപ്പോയിന്റ്മെന്റ് ലഭിക്കുന്നില്ല. ഇതോടനുബന്ധിച്ച് പലരും സൈറ്റിൽ കയറി വാക്സിനായി ചെക്ക് ചെയ്തു. കേരളത്തിനകത്തും പുറത്തു നിന്നും കയറി ചെക്ക് ചെയ്തു. എന്നാൽ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും രജിസ്റ്റർ ചെയ്തവർക്ക് അപ്പോയിന്റ്മെന്റ് ലഭിക്കുന്നുണ്ട്. കേരളത്തിൽ നിന്നുള്ളവർക്ക് മാത്രം അത് ലഭിക്കുന്നില്ല. അതേസമയം സൈറ്റിൽ സ്റ്റോക്ക് 500,000 ഉള്ളതായി തന്നെയാണ് കാണിക്കുന്നത്. സംഭവത്തിന് പിന്നിൽ സംസ്ഥാന സർക്കാരിന്റെ തരികിട തന്നെയാണ്. അതേസമയം സംസ്ഥാനത്തെ ആരോഗ്യവകുപ്പിന്റെ കടുത്ത അനാസ്ഥ മൂലം കേരളത്തിൽ കോവിഡ് വാക്സിനേഷൻ താറുമാറായിരിക്കുകയാണ്. വാക്സിൻ നൽകുന്ന ഇടങ്ങളിൽ ജനങ്ങൾ തിക്കി തിരക്കുകയാണ്. പ്രായമായ ജനങ്ങൾ മണിക്കൂറുകളാണ് ക്യൂവിൽ നിൽക്കുന്നത്. രോഗവ്യാപനത്തിന് സർക്കാർ തന്നെ വഴിയൊരുക്കുന്ന കാഴ്ചയാണ് തിരുവനന്തപുരം അടക്കമുള്ള ജില്ലകളിൽ നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. അതേസമയം വാക്സിനേഷനായി കേന്ദ്ര സർക്കാർ തയ്യാറാക്കി നൽകിയ കോവിൻ ആപ്പിൽ വാക്സിനേഷനായി രജിസ്റ്റർ ചെയ്യാൻ സാധിക്കാതെ ജനങ്ങൾ വലയുന്നതും ഏറെ ദുഷ്കരമാക്കുന്നുണ്ട്. എല്ലാ ജില്ലകളിലും വാക്സിനേഷനായി രജിസ്റ്റർ ചെയ്യാൻ നോക്കുമ്പോൾ ഒരു ദിവസവും സ്ലോട്ട് ലഭിക്കുന്നില്ല. മുഖ്യമന്ത്രി പിണറായി വിജയനാണ് കഴിഞ്ഞ ദിവസം മുതൽ സ്വകാര്യ ആശുപത്രിയിലടക്കം വാക്സിൻ ലഭിക്കാൻ രജിസ്ട്രേഷൻ നിർബന്ധമാക്കിയതും സ്പോട്ട് രജിസ്ട്രേഷൻ റദ്ദാക്കിയും പ്രഖ്യാപനം നടത്തിയത്. ഇതോടെ ജനങ്ങൾ വെബ്സൈറ്റിൽ രജിസ്റ്റർ ചെയ്താൽ മാത്രം വാക്സിൻ ലഭിക്കുന്ന അവസ്ഥ സംജാതമായി. എന്നാൽ 30 ദിവസത്തിനപ്പുറം പോലും വാക്സിനേഷനായി തീയതി ലഭിക്കാത്ത അവസ്ഥയാണ് കേരളത്തിൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഇതോടെ രണ്ടാമത്തെ ഡോസ് കൃത്യസമയത്ത് ലഭിക്കുമോ എന്ന ആശങ്കയിലാണ് ജനങ്ങൾ. തികഞ്ഞ അനാസ്ഥയാണ് ആരോഗ്യവകുപ്പിൽ നിന്ന് വാക്സിനേഷൻ വിഷയത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. തിരുവനന്തപുരം ജിമ്മി ജോർജ് സ്റ്റേഡിയത്തിൽ മാനദണ്ഡങ്ങൾ കാറ്റിൽ പറത്തി വാക്സിനേഷനായി ആയിരക്കണക്കിന് ആളുകളാണ് എത്തിച്ചേർന്നത്. വലിയ ജനത്തിരക്കാണ് വാക്സിനേഷൻ കേന്ദ്രത്തിൽ ഉണ്ടായിരുന്നത്. പ്രായമായവരടക്കം നിരവധി പേരാണ് ഏറെ നേരം വാക്സിൻ എടുക്കാനായി കാത്തുനിന്നത്. രാവിലെ 9 മണിക്ക് എത്തിയവർക്ക് പോലും 12 മണിയായിട്ടും വാക്സിൻ ലഭിച്ചില്ല. തലസ്ഥാന നഗരിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാക്സിനേഷൻ കേന്ദ്രത്തിലാണ് ഈ ദുരവസ്ഥ എന്നത് ഏറെ ശ്രദ്ധേയമാണ്. സാമൂഹ്യ അകലം പാലിക്കുന്നത് പോലും ഉറപ്പാക്കാനാവാത്ത സ്ഥിതിയിലായിരുന്നു ഇവിടെ വാക്സിനേഷനായി നിന്ന ക്യൂ പോലും. 11 മണിക്ക് വാക്സിൻ എടുക്കാൻ സമയം കിട്ടിയവരടക്കം രാവിലെ 8 മണി മുതൽ വന്ന് ക്യൂ നിൽക്കുകയാണ്. ക്യൂവിൽ നിൽക്കുന്ന ഭൂരിഭാഗം ആളുകൾക്കും 10 മണിക്കും 11 മണിക്കും ഇടയിലാണ് സമയം നൽകിയിരിക്കുന്നത്. എന്നാൽ ജനങ്ങൾ സമയക്രമം പാലിക്കുന്നില്ലെന്നും ആളുകൾ കൂട്ടമായി എത്തുന്നതാണ് പ്രശ്ന കാരണമെന്നുമാണ് DMO വിശദീകരണം. ഇനി മുതൽ രജിസ്റ്റർ ചെയ്ത സമയത്ത് മാത്രം ആളുകൾ എത്തിയാൽ മതിയെന്നാണ് DMO ഇപ്പോൾ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അതേസമയം വാക്സിനേഷൻ വിതരണത്തിൽ സംസ്ഥാന സർക്കാരിനും ആരോഗ്യവകുപ്പിനും വന്ന പാളിച്ചയാണ് ഇത്തരത്തിലൊരു ദുരവസ്ഥയ്ക്ക് കാരണമായതെന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. വെബ് ഡെസ്ക് തത്വമേനുസ്.